ഇന്ന് നീ നേരത്തെ വന്നല്ലോ, എന്തു പറ്റി? കീർത്തേച്ചിക്ക് എന്തോ ടെൻഷൻ ഉണ്ട്, അതുകൊണ്ട് ചായ വേണ്ടി വരില്ല. ചേച്ചി തണുപ്പിക്കാനെ കോൾഡ് കോഫി എടുക്കുന്നാവും നല്ലത്. ആരും ചിരിക്കണ്ട, ഇന്ന് ചിരിക്കാനുള്ളതൊന്നും അല്ല നടന്നത്. എന്താ മോളെ? ഈശ്വരമടുത്തുള്ള ജോലി ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ മാത്രമല്ല സാറും. സിദ്ധു മോനു? അതെ, എല്ലാത്തിനും കാരണക്കാരി ഈ കലാക്ഷേത്രത്തിലെ മൂത്ത സന്താന. ഓ, എനിക്ക് തെറ്റി, അവളപ്പന്റെ ചേച്ചിയല്ലല്ലോ, ഈശ്വരമടുത്തുള്ള കാവ്യല്ലേ. കാവ്യോ? അവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? തെറ്റ് ചെയ്തത് എന്നോടല്ല, സാറിനോടാ. സാർ ഈ കുടുംബത്തിന് ആരാകേണ്ടതെന്നുള്ള കാര്യം പോലും മറന്ന് ചേച്ചി ഇന്ന് ഓഫീസിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സാറിനെ കള്ളനാക്കി. കള്ളനാക്കിയെന്നോ? എന്താ നീ പറയുന്നേ, ഒന്ന് തെളിച്ചു പറ. സാറിനെ 50 ലക്ഷം രൂപ കട്ടെടുത്ത കള്ളനും കഴിവുകെട്ടവനും ആക്കി ചേച്ചി. സാറിനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചേച്ചി അപമാനിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഇതിലും കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് വയ്യ. ഓർക്കുമ്പോ എനിക്ക് എന്റെ ചോര തിളച്ച് മറിയുവാ. കൂടുതൽ അപമാനം സഹിക്കാൻ പറ്റാതെ സാർ ജോലി രാജിവെച്ചു, കൂടെ ഞാനും. നീ കാവ്യയോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ അല്ലേ? ഓഹോ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മയ്ക്ക് അറിയേണ്ടത് അതാണല്ലേ? എടി, ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു സ്ത്രീ അർഹിക്കുന്ന വിധം മോശമായി തന്നെ ഞാനും പെരുമാറി. മുഖത്ത് നോക്കി പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടാ രാജിക്കത്ത് അവരുടെ മേശപ്പുറത്ത് എറിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത്. നീയിപ്പോ വെറും സ്ത്രീ എന്നും അവരെന്നും വിശേഷിപ്പിച്ചല്ലോ, അതാരാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ മോളെ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒക്കെ മറന്നത് ചേച്ചിയാ. വലിയ വീട്ടിലെ മരുമകളായപ്പോ അവൾക്ക് എന്നെ വേണ്ടതായി. നോക്കു മോളെ, ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാ. എന്റെ കാവ്യമോക്ക് ഒരിക്കലും നിന്നെ വേണ്ടതാവില്ല, അവൾക്ക് ജീവനല്ലേ നമ്മളെയൊക്കെ. അങ്ങനെയാണ് അമ്മ ഇപ്പോഴും കരുതുന്നതെങ്കിൽ ആ മൂട സ്വർഗത്തിൽ തന്നെ ജീവിച്ചോ. കലാക്ഷേത്രയിലെ കാവ്യ എത്രത്തോളം മാറിയെന്ന് നേരിട്ട് അനുഭവിച്ചവളാ ഞാൻ. ഞാൻ പറയുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ ഓർത്തോ, ഇന്ന് എന്നെ വേണ്ടെന്ന് വെച്ചവൾ നാളെ നിങ്ങളെയും തള്ളി പറയും. കുറിച്ചിട്ടോ കീർത്തിയാ പറയുന്നത്. എന്തൊക്കെയാ സേതു നമ്മൾ ഈ കേൾക്കുന്നത്? എല്ലാ പ്രശ്നങ്ങളും മാറി ഒക്കെ സ്വസ്ഥമായിന്ന് കരുതുമ്പോ വീണ്ടും ആകെ കലങ്ങി മറിയാണല്ലോ. ആ, എനിക്കൊന്നും അറിയത്തില്ല അച്ഛാ, കീർത്തി എടുത്ത ചേട്ട കാര്യാ. വാശി അവിടെ കൂടപ്പറപ്പല്ലേ. കീർത്തിയച്ച് പറയുന്ന പോലെ ആവില്ല കാര്യങ്ങള്. അമ്മ കാവ്യച്ചൊന്ന് വിളിക്ക്, ഓഫീസിൽ എന്താ നടന്നേന്ന് അറിയാലോ. കല്ലു പറഞ്ഞതിൽ കാര്യമുണ്ട് മോളെ, നീ കാവ്യ മോളെ ഒന്ന് വിളിക്ക്. കീർത്തി വീട്ടിലെത്തി അമ്മേ? ആ എത്തി. പക്ഷേ എന്തൊക്കെയാ മോളെ അവൾ ഈ പറയുന്നേ? ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്ക, ഉടനെ എത്തും, ഒക്കെ നേരിട്ട് സംസാരിക്കാം അമ്മേ. ആ ശരി. എന്താ മോളെ? അവളിങ്ങോട്ട് വന്നോണ്ടിരിക്കുക, വന്നിട്ട് പറയാന്ന്. ഓ ആശ്വാസം, കീർത്തിയുടെ വാശിയൊന്നും അവൾക്കില്ല, ഒക്കെ നേരിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കിക്കോളും. പിന്നല്ലാതെ ഓഫീസിൽ പെരുമാറുന്ന പോലെ ആവില്ലല്ലോ കാവ്യച്ചും കീർത്തിയച്ചും ഇവിടെ വെച്ച് പെരുമാറുന്നത്. Thank you.
എന്താ മോളെ, എന്താ ഓഫീസിൽ സംഭവിച്ചത്? എന്താ പറ്റിയത് പറ. എന്റെ ഒരു അവിവേകം, പിന്നെ സിദ്ധാർത്ഥിന്റെയും കീർത്തിയുടെയും പിടിവാശി എല്ലാം കൂടി ചേർന്നപ്പോ ഈശ്വരമഠത്തിന്റെ തകർച്ച പൂർണ്ണമായി. പക്ഷെ പൂർണ്ണമായിട്ട് നിന്നെ കുറ്റപ്പെടുത്തിയ കീർത്തി സംസാരിക്കുന്നത്. എനിക്കറിയാം എന്റെ അനിയത്തി എങ്ങനെ ചിന്തിക്കുമെന്ന്. എന്നേക്കാൾ അറിഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ? എന്താ മോളെ, ഓഫീസിൽ എന്താ പ്രശ്നം? 50 ലക്ഷം രൂപയുടെ പേരില് സിദ്ധമോനെ നീ കള്ളനും കഴിവുകെട്ടവനും ആക്കി മാറ്റിയെന്ന് മാത്രമേ കീർത്തി മോള് പറഞ്ഞുള്ളൂ. കള്ളനെന്ന് ഞാൻ ഒരിക്കലും സിദ്ധാർത്ഥനെ വിളിച്ചിട്ടില്ല. കഴിവുകേടിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു, പക്ഷെ അതെനിക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണ കാരണം. പ്രൊഡ്യൂസർ രാജാജിക്ക് കണ്ണേട്ടം കൊടുത്ത വാക്ക് പാലിക്കണം. 50 ലക്ഷം രൂപ പറഞ്ഞ സമയത്ത് കൊടുക്കണം. ഒരു ഭാര്യ എന്ന നിലയിൽ ഞാനിപ്പോ അത് മാത്രമേ ചിന്തിച്ചുള്ളമ്മ, മറ്റൊന്നും ഞാൻ ഓർത്തില്ല. സിദ്ധാർത്ഥിന്റെ അശ്രദ്ധ കൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്നും ബോധ്യമായപ്പോ എനിക്കാകെ ഭ്രാന്ത് പിടിച്ചു. അതിന്റെ പേരിൽ സിദ്ധാർത്ഥ് രാജിവെച്ച് പോകുമെന്നോ അത് ഏറ്റുപിടിച്ച് കീർത്തി എന്നെ വെറുക്കുമെന്നോ ഞാൻ കരുതിയില്ല. പരസ്പരം സംസാരിച്ച് തെറ്റിദ്ധാരണ മാറ്റുന്നതിന് പകരം പിടിവാശ കാണിക്കുകയായിരുന്നു രണ്ടുപേരും. സിദ്ധാർത്ഥ് മനഃപൂർവ്വം ക്യാഷ് തട്ടിയെടുക്കില്ല എന്നുള്ള കാര്യം നീ ചിന്തിക്കണമായിരുന്നു. കുറച്ചുകൂടെ സൗമ്യമായിട്ട് നീ അവനോട് പെരുമാറണമായിരുന്നു. സിദ്ധുവിന്റെ നിലയും വിലയും, അതുപോലെ നിനക്ക് ആ സ്ഥാപനത്തിലും കുടുംബത്തിലുള്ള സ്ഥാനം, അതൊക്കെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്റെ മോള് മറക്കാൻ പാടില്ലായിരുന്നു. എന്റെ വലിയ പിഴ തന്നെയാണ്. ആ സമയത്ത് സിനിമയിൽ പണം മുടക്കുന്നത് തടയാനായി സിദ്ധാർത്ഥ് നടത്തിയ തന്ത്രമായി ഞാൻ തെറ്റിദ്ധരിച്ചു. ശരിക്കും തട്ടിപ്പ് നടന്നു എന്ന് മനസ്സിലായപ്പോ വൈകി. അപ്പോഴേക്കും കാര്യങ്ങൾ എന്നെ കൈവിട്ടു പോയിരുന്നു. പക്ഷെ സംഭവിച്ച തെറ്റിന്റെ പേരിൽ സിദ്ധാർത്ഥിനോടും കീർത്തിയോടും മാപ്പ് പറയാൻ ഞാൻ തയ്യാറാ. രണ്ടുപേരുടെയും കാല് പിടിച്ചിട്ടായാലും ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് കൊണ്ടുവരും. മൂന്ന് പേരും അവരവരുടെ തെറ്റിനെ കുറിച്ച് തിരിച്ചറിയണം, എന്നാലേ പരിഹാരമുണ്ടാവൂ. ഇവിടെ നിന്റെ അവിവേകം നീ തിരിച്ചറിഞ്ഞു, പക്ഷേ സിദ്ധുമോനോ കീർത്തിയോ അവരുടെ ഭാഗത്ത് സംഭവിച്ച തെറ്റിനെ കുറിച്ച് ചിന്തിക്കൂ. സിദ്ധാർത്ഥ് ചിന്തിക്കും, പക്ഷേ അത് നീ വിചാരിച്ചാ നടക്കില്ല. അച്ഛമ്മയോ ജീവമോനോ വിചാരിക്കണം. സംസാരിക്കാമെന്ന് അവര് രണ്ടുപേരും എന്നോട് പറഞ്ഞു അമ്മ. പക്ഷെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ സിദ്ധാർത്ഥിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫാ. കീർത്തിയെ കണ്ട് സമാധാനിപ്പിച്ചിട്ട് അവളെ കൊണ്ട് സിദ്ധാർത്ഥിനോട് സംസാരിപ്പിക്കാമെന്ന് കരുതിയ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. കീർത്തിയച്ചയുടെ മട്ട് കണ്ടിട്ട് അമ്പിനും വില്ലനും അടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമായിരിക്കും. പറയട്ടെ, കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാ. അവളെ കണ്ടിട്ട് ഞാൻ ഉടനെ പോവും. കണ്ണേട്ടനും അച്ഛമ്മയും ടെൻഷൻ അടിച്ച് എന്നെ കാത്തിരിക്കോ. നീ പോയി സംസാരിക്കവളോട്. ഈശ്വരമഠത്തിലെ സർവാധികാരിയായി അല്ല നിന്റെ ചേച്ചിയായ ഞാൻ വന്നിരിക്കുന്നത്.
മോളെ, എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ എന്തെന്റെ മുഖത്തെ പോലെ നോക്കാത്ത മിനിറ്റിന് മിനിറ്റിന് ഭാവം മാറി. ഈശ്വരമഠത്തിലെ പൊന്നു തമ്പുരാട്ടി ആവാനും കലാക്ഷേത്രത്തിലെ കാവ്യച്ചി ആവാനും നിങ്ങൾക്ക് കഴിയായിരിക്കും. എനിക്ക് ആ കപടത തീരെ വശമില്ല. കപടതയോ? അതെ, ഒരു മനുഷ്യന് ഒരു രൂപ ഉണ്ടാവൂ, പിന്നെ അണിയുന്നതൊക്കെ മുഖംമൂടിയ, വെറും മുഖംമൂടി. നീ പറഞ്ഞത് 100% നേരാ മോളെ. നിന്റെ ചേച്ചി എനിക്കൊട്ടും ചേരാത്തൊരു മുഖംമൂടി അണിയാറുണ്ട്. ഇവിടെ ജനിച്ചു വളർന്ന ഒരു സാധാരണ പെൺകുട്ടിയാണ് ഞാൻ. നിയമം പഠിച്ചതുകൊണ്ടും ആ ജോലിയിൽ താല്പര്യമുള്ളതുകൊണ്ടും വക്കീലായി മോശമല്ലാത്തൊരു പേരും നേടിയെടുത്തു. പക്ഷേ ഈശ്വരമഠത്തിൽ അച്ഛമ്മ എന്റെ തലയിൽ എടുത്തു വെച്ച് തന്നത് ഒരു മുൾക്കിരീടോ, ഒപ്പം എനിക്കൊട്ടും ചേരാത്തൊരു വേഷവും. ശതകോടികളെ കുറിച്ച് സംസാരിക്കുകയും അതിന്റെ ഇടപാടുകൾ ഓർത്ത് ടെൻഷൻ അടിക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരിയുടെ വേഷം. നീ പറഞ്ഞതുപോലെ അച്ചടക്കത്തിന്റെയും കാർക്കശ്യത്തിന്റെയും ഒരു മുഖംമൂടി അണിയാതെ ഈ കാവ്യച്ചിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഓ, എന്റെ വാക്കുകള് നിങ്ങൾ അങ്ങനെ വളച്ചൊടിച്ചോ? ഇപ്പൊ എന്റെ മുമ്പില് നിറ കണ്ണുകളോടെ നിൽക്കുന്ന നിങ്ങളാ യഥാർത്ഥ വ്യാജ വേഷം. കല്യാണം കഴിഞ്ഞതോടെ നിങ്ങൾ ആളാകെ മാറി. ഭർത്താവിന്റെ കുടുംബത്തിലെ സമ്പത്ത് കണ്ടപ്പോ തന്നെ നിങ്ങളുടെ കണ്ണു മഞ്ഞളിച്ചു. പദവി അധികാരം കിട്ടിയതോടെ ഈശ്വരമഠത്തിലും പുറത്തുള്ളവരും കീഴ് ജീവനക്കാരും ഒക്കെ നിങ്ങൾക്ക് ചവിട്ടി അരയ്ക്കാനുള്ള വെറും പുഴുക്കളാണെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചു. സോറനെ നിങ്ങൾ പുകച്ച് പുറത്ത് ചാടിച്ചു, അതിനുത്തരവാദി നിങ്ങളാണെന്നറിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവും അച്ഛമ്മയും ഒരിക്കലും പൊറുക്കില്ലെന്ന് നിങ്ങൾക്കറിയാം. അപ്പോ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കലാക്ഷേത്രയിലെ സാധാരണക്കാരിയുടെ കുപ്പായം വേണം. ഈശ്വരമഠത്തിൽ ചെന്ന് യഥാർത്ഥ നാടകം ആടുന്നതിന് മുൻപ് കലാക്ഷേത്രയിൽ എന്റെ മുമ്പിൽ ഒരു റിഹേഴ്സൽ. നിങ്ങളുടെ വരവിനെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. എന്ത് അനാവശ്യങ്ങളൊക്കെ അടി നീ ചേച്ചിയോട് വിളിച്ചു പറഞ്ഞത്? പിണക്കങ്ങളും തർക്കങ്ങളും ഒക്കെ ഒരു വീട്ടിലുണ്ടാവും എന്ന് കരുതി വാക്കുകൾക്ക് മൂർച്ച കൂടരുത്. മാപ്പി ചോദിക്ക അവളോട്. ഇവളോട് ക്ഷമ ചോദിക്കാനാ പറഞ്ഞത്? മാപ്പ് ചോദിച്ച് കാല് പിടിക്കാൻ അനാവശ്യമൊന്നും ഞാൻ പറഞ്ഞില്ല. സത്യം പറഞ്ഞ ആവശ്യത്തിനുള്ളത് പോലും ഇതുവരെ എന്റെ നാവിൽ നിന്ന് വീണില്ല. എന്നോട് ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല മോളെ. തെറ്റെന്റെ ഭാഗത്തും ഉണ്ട്. തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അംഗീകരിക്കാം. പക്ഷേ നിന്റെ ഈ അവജ്ഞയും അവഗണനയും എനിക്ക് താങ്ങാനാവില്ല മോളെ. ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ നമ്മൾ തമ്മിലുള്ള ഏത് പ്രശ്നവും മാറാത്ത. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളെ തൊടാൻ പോലും ഞാൻ അറക്കുന്നു. പിന്നല്ലേ കെട്ടിപ്പിടുത്തം. പിന്നെ ഈ വിഷയത്തിൽ ഒരു തുള്ളി കണ്ണീര് പോലും എന്റെ കണ്ണിന്ന് പൊടിയില്ല. കാരണം ഞാനാണ് ശരി. എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എന്റെ കണ്ണിൽ നിങ്ങളോടുള്ള പക മാത്രമേ എരിയൂ. കീർത്തി, കുറെ നാളായിട്ട് നിന്റെ നാവിൽ നിന്ന് ഇത്തരം വർത്തമാനങ്ങളൊന്നും വരാതായപ്പോ നീ ഇത്തിരി പക്വതയുള്ളവളായിന്ന് വിചാരിച്ചു. എനിക്ക് തെറ്റിപ്പോയി. നിപ്പം ബോധ്യായി. ഓഫീസിൽ നടന്ന എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒക്കെ ഞാൻ അറിഞ്ഞു. അവിവേകത്തിന് മാപ്പ് പറയാൻ തയ്യാറായിട്ടാ നിന്റെ ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത്. ഇവക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ കേട്ടിട്ട് അവളോട് മോശമായി സംസാരിച്ചതിന് നീയും ക്ഷമ ചോദിക്കണം. എന്നെ കൊണ്ട് ഇവരുടെ കാല് പിടിപ്പിക്കാന്ന് ആരും കരുതണ്ട.
അമ്മയ്ക്ക് ഇവര് വലിയ സംഭവമായിരിക്കും. കാരണം ഈശ്വരമഠത്തിന്റെ കരുണ കൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോഴും കിടപ്പാടുള്ളവരായി കഴിയുന്നത്. അതിന്റെ നന്ദി അമ്മ കാണിക്കുന്നു എനിക്കറിയാം. കാണിച്ചോ മതി, ആവോളം കാണിച്ചോ. പക്ഷേ ഇവരുടെ മുമ്പിൽ ഞാൻ തോറ്റു തരുന്ന അമ്മ സ്വപ്നത്തിൽ പോലും കരുതണ്ട. കീർത്തി, ഞാനാ പറയുന്നത്, വാതിൽ തുറക്ക്. കാവ്യച്ചി തന്നെയാണ് ഞാനെന്ന് ബോധ്യമാവുന്ന ഒരു ദിവസം നീ എന്റെ മുൻപിൽ വരണം. നേരത്തെ പറഞ്ഞതുപോലെ എന്നെ കെട്ടിപ്പിടിച്ച് ഇത്തിരി നേരം ചേച്ചിക്ക് കരയണം. ബാക്കി 25 ലക്ഷം ഞാനും ധ്യാനം വീതിച്ചെടുക്കും. ഈശ്വരമഠത്തിൽ 24 മണിക്കൂറും കണ്ണും കാതും തുറന്നു വച്ചാനുള്ള പ്രതിഫലമാണ് ഈ ക്യാഷ്. ഈശ്വരമഠത്തിൽ 24 മണിക്കൂറും കണ്ണും കാതും തുറന്നു വച്ചാനുള്ള പ്രതിഫലമാണ് ഈ ക്യാഷ്. ഇതുവരെ എനിക്കറിയില്ലായിരുന്നു നോട്ട് കെട്ടുകൾക്ക് അതിൽ അച്ചടിച്ച എമൗണ്ടിനേക്കാൾ വിലയുണ്ടെന്ന്. വെറും 50 ലക്ഷം രൂപ. യെസ്, ഞാൻ അങ്ങനെ തന്നെ പറയും. വെറും 50 ലക്ഷം രൂപ ശിവേട്ടന്റെയോ സിദ്ധുവിന്റെയോ കാരണത്താൽ നഷ്ടപ്പെട്ടപ്പോൾ ഇളകിയത് ഈശ്വര മഠത്തിന്റെ അടിത്തറയാ. ഏട്ടന്റെ സിനിമാ നിർമ്മാണം മുടങ്ങി. കാവ്യയും സിദ്ധുവും തമ്മിൽ തെറ്റി. കാവ്യയും അവളുടെ അനിയത്തെയും തമ്മിൽ തെറ്റി. സിദ്ധുവും ശിവേട്ടനും തമ്മിൽ തെറ്റി. അങ്ങനെ തെറ്റലോട് തെറ്റൽ. ഇതിനൊക്കെ കാരണം ആരാ? ഞാൻ. ഈ ഞാൻ മാത്രം.
പക്ഷേ എന്നെ ആരെങ്കിലും സംശയിക്കുവോ? ഒരിക്കലും ഇല്ല. ശിവാനി വെറും പാവം, ആരോ ഒരു ആശ്രയമില്ലാത്ത ഈശ്വരമഠത്തിലെ അഭയാർത്ഥി. സിദ്ധുവിനെ വേദനിപ്പിച്ചതിന്റെ പേരിൽ ഇനി അച്ഛമ്മയും ഏട്ടനും കാവ്യയെ കുത്തി നോവിക്കും. കീർത്തിയുടെ പേരിൽ കലാക്ഷേത്രയിലോ അവളെ അടുപ്പിക്കില്ല. അവളുടെ നാശം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കാണും. ഇത് നിന്റെ പ്രതികാരത്തിന്റെ ദിവസമാണ് ശിവാനി, നീ ആഘോഷിക്ക. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാനുണ്ട്. ഈ കളിയിൽ എനിക്കൊരൊറ്റ ഭീഷണിയേ ഉള്ളൂ, സിദ്ധുവിനെ സ്വന്തമാക്കുമെന്ന കീർത്തിയുടെ വെല്ലുവിളി. അതെനിക്ക് തടഞ്ഞു പറ്റും. സിദ്ധു എന്റേതാ, എന്റേത് മാത്രം. ഇനി അഥവാ അവനെ എനിക്ക് സ്വന്തമായില്ലെങ്കിൽ ആർക്കും സ്വന്തമാകണ്ട. നിന്റെ തീരുമാനം എന്തായാലും അത് നടപ്പാക്കാൻ ഇഷ്ടം പോലെ പണം കയ്യിലുണ്ട്. ആ കീർത്തി അങ്ങ് കൊന്നുകളാ. അത് ഞാൻ ചെയ്തിരിക്കും. ചാർജിനിട്ടിരുന്ന ഫോൺ എടുക്കാൻ സാധ്യതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ, ശിവാനി. എങ്കിൽ അവളോട് ചോദിച്ചില്ലെന്ന കാര്യം.